ഹലോ നമസ്കാരം സുഖമില്ല എല്ലാവർക്കും ഞാൻ സുഖായിരിക്കണം കേട്ടാ അപ്പോൾ ഇന്നും റെസിപ്പി ആയിട്ടല്ല വന്നിരിക്കുന്നത് കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഞാൻ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ഞായറാഴ്ച ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ആ ഒക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ച് എന്ന് ചോദിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സ് പിന്നെയും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതെന്തായാലും കാണിക്കാമെന്ന് വിചാരിച്ചു ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഉച്ച വരെയുള്ള കാര്യങ്ങൾ തന്നെ ഒരു നൂറ് കൂട്ടം കാര്യങ്ങളുണ്ട് അപ്പോൾ സാധാരണ രാവിലെ എൻ്റെ ഇട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്ത് െന്നും അതേപോലെ തന്നെ മണിക്ക് തന്നെ എഴുന്നേൽക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെ കേട്ടോ അപ്പോൾ ഞാൻ ആറു മണിക്ക് എഴുന്നേറ്റ് തുളസിയില പൊട്ടിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ കിളിക്കൂട് കിളി ഒക്കെ സംസാരിക്കുന്നു അതിനോട് കുറച്ച് നേരം ഒന്ന് കൊഞ്ചിക്കുഴഞ്ഞൊക്കെ നിൽക്കാം നമുക്ക് കുറച്ച് നേരം അപ്പോഴാണ് ഞാൻ കാണുന്നത് നമ്മുടെ കിളിക്കൂടിൻ്റെ ബാക്ക് സൈഡിൽ ഞാനൊരു ചെമ്പകമരം സെയിം രണ്ട് മരവും ഒരേ സമയത്താണ് വെച്ചത് പക്ഷേ ഇയാൾ ഇയാളിപ്പോഴാണ് കേട്ടോ പൂവിട്ടത് ഒരു പൂവിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മുല്ലപ്പൂ മുല്ലപ്പൂതയെ നല്ല ഭംഗിയായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് പിന്നെ എൻ്റെ മുല്ലയ്ക്ക് ഒരു കേട് വരുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല അതിൻ്റെ എന്തെങ്കിലും മരുന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അറിയണവരൊന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ കണ്ടില്ലേ ഈ മുട്ട ചീഞ്ഞു പോണത് അപ്പം അത് അറിയുന്നവർ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു തന്നോളൂ അപ്പോൾ ഞായറാഴ്ചത്തെ കാര്യങ്ങൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഞായറാഴ്ചത്തെ പണികൾ ശനിയാഴ്ച തന്നെ തുടങ്ങും ശനിയാഴ്ച വൈകിട്ട് തന്നെ തുടങ്ങും എന്താ വെച്ചാൽ ഞായറാഴ്ച ദിവസങ്ങളിൽ മിക്കവാറും ചിക്കൻ അല്ലെങ്കിൽ ബീഫ് നമ്മൾ വാങ്ങിക്കും അപ്പോൾ അത് ചിക്കൻ ആണെങ്കിൽ തലേദിവസം രാത്രി തന്നെ വാങ്ങിച്ചു വാങ്ങിച്ചുവയ്ക്കും പണി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ബീഫാണെങ്കിൽ ഞായറാഴ്ചയാണ് വാങ്ങിക്കാറ് ഓക്കെ അപ്പോൾ അതാ എനിക്ക് ശനിയാഴ്ച വൈകിട്ട് കിട്ടിയിട്ടുണ്ട് ചിക്കൻ അപ്പോൾ ഞാൻ ഞാൻ എപ്പോഴും കൊണ്ടുവന്നാൽ രണ്ട് ചിക്കനായിട്ടാണ് വാങ്ങിക്കുക അപ്പോൾ അത് കറി കറിക്കായിട്ട് അത് നമ്മുടെ റെസിപ്പിനനുസരിച്ചിട്ടിരിക്കും ചിലപ്പോൾ ഞാൻ ഏത് റെസിപ്പി ചെയ്യണം എന്നുവച്ചാൽ അതിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ കട്ട് ചെയ്ത് മേടിക്കുക ഇതിപ്പോൾ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മേടിക്കുക നിങ്ങൾക്ക് ഒരു റെസിപ്പി ഞാനിപ്പോൾ എടുത്ത് ചെയ്യുന്നുണ്ട് ചിക്കൻ റെസിപ്പി അപ്പം അതിന് വേണ്ടി വാങ്ങിച്ചതാണ് അപ്പം റെസിപ്പിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം മാറ്റിവെക്കും പിന്നെ ഈ പഞ്ഞി പോലെയുള്ള ഭാഗങ്ങളില്ലേ എല്ലാത്തെ അത് വേറെ മാറ്റിവെക്കും അങ്ങനെ മൂന്ന് സെക്ഷനായിട്ടാണ് ഞാൻ എപ്പോഴും ചിക്കൻ കഴുകി മാറ്റിവെക്കാറ് നന്നായി കഴുകി ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കും പിന്നെയെന്ന് വെച്ചാൽ ചിക്കൻ്റെ രണ്ട് ചിക്കൻ്റെ കഴുത്ത് ഈ ഭാഗം ഞാൻ എടുക്കില്ല അങ്ങനത്തെ കുറച്ച് പൊട്ട സ്വഭാവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ സംഭവം അതൊന്നും ഞാൻ എടുക്കില്ല അതൊക്കെ കളയും ഓക്കെ അപ്പോൾ ഇതൊക്കെ കളഞ്ഞു ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കുറേ പ്രാവശ്യം കഴുകി ഉപ്പുവെള്ളത്തിൽ കഴുകി വാറ്റി ഞാൻ ചെപ്പിലാക്കി അടച്ചു വെക്കുകയാണ് പിന്നെ ഒരു കാരണവശാലും നമ്മൾ ചിക്കനോ മീനോ ഒക്കെ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഫ്രീസറിൽ വയ്ക്കുമ്പോൾ ഇതുപോലെ ചെപ്പില അല്ലാതെ അടച്ചല്ലാതെ വെക്കേ ചെയ്യരുത് ഞാൻ കണ്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ വെറുതെ ഒരു പാത്രത്തിലാക്കി ഒരു മൂടിയോണ്ട് മൂടി വെക്കണത് അത് ഒട്ടും നല്ലതല്ല നമുക്ക് ചെയ്യണത് അപ്പോൾ ഇതേപോലെ ബോക്സിലാക്കിയിട്ട് വേണം നമ്മളെപ്പോഴും ചിക്കൻ ഫ്രിഡ്ജിൽ വെക്കാൻ അപ്പോൾ ഇന്ന് വെക്കാനുള്ള ചിക്കൻ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കറി വെക്കാനുള്ള ചിക്കൻ അതിന് ശേഷമാണ് ഞാൻ തുളസിയില പൊട്ടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ റോസ് പൂവൊക്കെ ഒച്ചിരി ഉഷാറായിട്ടുണ്ട് മഴ ഒന്ന് മാറി നിൽക്കണ കാരണം ഒന്ന് ഉഷാറായിട്ടുണ്ട് അല്ലെങ്കിൽ പൂവിൽ വെള്ളം നിറഞ്ഞിട്ട് നിറഞ്ഞിട്ടാകെ പാടെ ഭംഗിയില്ലാണ്ടാണ് നമ്മുടെ റോസ് പൂ നിൽക്കാറ് പിന്നെ ഇവർ കാശ്മീരി റോസിന് ആയാലും പ്രശ്നം തന്നെയാണ് എതളുകളൊക്കെ വാടി തീരെ ഭംഗിയില്ലാണ്ട് നിൽക്കും അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ മാറ്റി ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചിരിക്കുകയാണ് അത്യാവശ്യത്തിന് വെയിലും എന്നാൽ അത്യാവശ്യത്തിന് ത്തിന് മഴയും കൊള്ളണ സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് കുറച്ച് നീക്കി വെച്ചിരിക്കുകയാണ് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് പോകാം നമ്മളുടെ കലാപരിപാടികളൊക്കെ തുടങ്ങാറായി ചിക്കൻ്റെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഐസ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ക്ലീനിങ് ഉള്ള ദിവസമാണെങ്കിൽ മിക്കവാറും ഞാൻ ഉപ്പുമാവ് തന്നെ ചെയ്യാം അപ്പോൾ അതിലേക്കുള്ള പച്ചക്കറികളൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ വെക്കണത് മുളക് ചിക്കൻ ഇല്ലെങ്കിൽ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ കറിയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് തക്കാളി സവാള അപ്പോൾ പണി ഭയങ്കര എളുപ്പമായി ഇത്രേ വേണ്ടൂ നമുക്ക് അപ്പോൾ അതൊക്കെ ഞാൻ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രീസറിലാണ് വെച്ചിരുന്നത് അത് നമ്മുടെ റെസിപ്പിയിൽ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഇടുമ്പോൾ പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് ഇത്രയും നൈസായിട്ട് എങ്ങനെയാണ് അത് തിരിച്ചരച്ചെടുക്കുന്നത് ഈ തിരിച്ചല്ല ഞാൻ എപ്പോഴും ഇതേപോലെ ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഒഴിവ് കിട്ടുമ്പോഴാണ് ഇതിങ്ങനെ ചെയ്ത് വെക്കുക ഇത് ചില്ലു കുപ്പിയിലാണെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ടിരിക്കും എൻ്റെ കയ്യിൽ ചില്ലുകുപ്പി ഇല്ലാത്ത കാരനാണ് ഞാനിപ്പോൾ ഈ ഐസ്ക്രീം ചപ്പ് ചെയ്ത് ട്ടാ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇഞ്ചി നമ്മൾ എത്രക്കാണോ എടുക്കണേ അതിൻ്റെ നേർ ഇരട്ടി ഇരട്ടിക്ക് വെളുത്തുള്ളി എടുക്കുക എന്നിട്ട് മിക്സി ഇട്ട് ചെറിയ ജാറിലിട്ടിട്ട് ചെറിയ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കുക ഇത്രയുള്ള പരിപാടി ഓക്കെ അപ്പോൾ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ നോക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കടുക് ഉഴുന്ന് പരിപ്പ് കുറച്ചണ്ടിപ്പരിപ്പ് ഒക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നിങ്ങൾക്കറിയാവുന്നതേ ഉള്ളൂ ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് എന്നാൽ ഞാൻ ഉണ്ടാക്കണ ഒരു രീതി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ തരൂന്നേ ഉള്ളൂ കേട്ടോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോ നിങ്ങൾ ഉണ്ടാക്കുന്നതിൽ ടേസ്റ്റ് കൂടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞുതന്നു അപ്പോൾ എനിക്ക് അതുപോലെ ഉണ്ടാക്കാലോ അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്ത് പച്ചമുളകൊക്കെ ചേർത്തു പച്ചമുളക് നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ചേർത്തുള്ളൂ അതേപോലെ തന്നെ ഒരു ചെറിയ സവാ സവോള അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി വാടൊന്നും വേണ്ട ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചക്കുത്തൊക്കെ പോയി വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കുക ഞാൻ എപ്പോഴും ഒരു ഒന്നര കപ്പ് റവ എന്ന അളവിലാണ് എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കാറ് അപ്പോൾ എനിക്ക് നാല് കപ്പ് വെള്ളം വേണ്ടി വരാറുണ്ട് നാല് കപ്പ് മുഴുവനും വേണ്ട ആ ഒരു അളവിൽ എടുക്കുക നാല് കപ്പ് വേണം നാല് കപ്പ് അളവിൽ വെള്ളം ചേർക്കുക അത് നന്നായി വെട്ടി തിളച്ച് വരുമ്പോൾ നമ്മുടെ ഒന്നര കപ്പ് റവ ചെറിയ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക എന്നുവെച്ചാൽ ഭയങ്കര ഉണങ്ങിയ ഉപ്പുമാവ് ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഇത്രയ്ക്ക് വെള്ളം ചേർക്കുന്നത് കേട്ടില്ലേ അപ്പോൾ അതേ നന്നായി മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ തിക്നസ് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നിങ്ങൾ വിചാരിക്കും നാല് കപ്പ് വെള്ളം എന്തപ്പം അത് എന്നൊക്കെ പക്ഷേ ഇല്ല നിങ്ങൾക്കിപ്പോൾ ഉപ്പുമാവ് റെഡി ആയിട്ട് വരുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതെന്താ ഇടാത്തതെന്ന് ചിന്തിക്കുന്നുണ്ടാവും അത് ഞാൻ വെള്ളത്തിൽ ഇടാറില്ല ക്യാരറ്റ് വെള്ളത്തിൽ ഇടുമ്പോൾ ക്യാരറ്റിൻ്റെ കളറ് മാറിപ്പോവും പിന്നെ ഭയങ്കരമായിട്ട് വെന്തിട്ട് വരുമ്പോൾ ഒരു സുഖം ഉണ്ടാവാറില്ല അപ്പം അതുകൊണ്ട് ഉപ്പുമാവ് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ക്യാരറ്റ് ഇടുള്ളൂ അപ്പോൾ നല്ല ഭംഗിയിൽ നമ്മുടെ ഉപ്പുമാവിൽ ക്യാരറ്റിൽ എടുക്കുകയും ചെയ്യും അന്ന് അത്യാവശ്യത്തിന് ക്യാരറ്റൊക്കെ പച്ചയ്ക്ക് തിന്നണ സംഭവമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വെന്തില്ലെങ്കിലും ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ സമയത്താണ് ചേർക്കാറ് നിങ്ങളൊരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത് നോക്കാം അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തിട്ട് കൊടുത്തു പിന്നെ അടിപരിപ്പ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതിയിട്ട ഇല്ലെങ്കിൽ ഇട്ടൊന്നും വേണ്ട അത്ര നിർബന്ധമുള്ള കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ നമ്മുടെ ഉപ്പമാവ് നോക്കിയൊക്കെ കണ്ട നല്ല ഉലർന്ന് കിട്ടി വെള്ളമൊന്നും കൂടിയിട്ടില്ല ഇതൊന്നും കൂടി തണുക്കുമ്പോൾ നല്ല ഉലർന്ന ഉപ്പുമാവായിട്ട് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പഴമുണ്ട് ഉണ്ട് അപ്പോൾ അതും കൂടിയിട്ട് അപ്പോൾ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി വരുമ്പോഴത്തും ജസ്റ്റ് ഇവരോട് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് ക്ലീൻ ചെയ്തോളൂ മുകളിലൊക്കെയെന്ന് അപ്പോഴത്തിനും ചേട്ടനനിയനൊക്കെ അവരെ കൊണ്ടായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല ഞാൻ തടസ്സമൊന്നും പറഞ്ഞില്ല ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു മടിയൊന്നും ഇല്ല കേട്ടോ അപ്പം പറയുമ്പോൾ ഏട്ടയ്ക്ക് മടി പറയും എന്നാലും ഒന്ന് സോപ്പ് ഇട്ട് നിർത്തിയാൽ മതി രണ്ടാളിൽ അപ്പോൾ രണ്ടാളതൊക്കെ ചെയ്തോളും അവരൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെ കുട്ടി കാര്യങ്ങളല്ലേ അപ്പോൾ അവർ ചെയ്തോട്ടെ അവരതൊക്കെ പഠിക്കണ്ടേ ചെയ്യാനായിട്ട് അപ്പോൾ എനിക്ക് നമുക്കൊരു ഹെൽപ്പാണ് അവർ ചെയ്യുമ്പോൾ ആൺകുട്ടികൾ പെൺകുട്ടികൾ ഒന്നുമില്ല വ്യത്യാസമൊന്നും നോക്കണ്ട അപ്പോൾ അവരത് ചെയ്യണ കാരണം എനിക്ക് ഈ സമയത്ത് നമ്മുടെ കറി റെഡിയാക്കാൻ ആക്കാൻ പറ്റി അല്ലെങ്കിൽ എനിക്ക് അത് ചെയ്ത് ഇത് ചെയ്തൊക്കെ വരുമ്പോൾ നമ്മുടെ നേരൊക്കെ പോയനായിരുന്നു അപ്പോൾ അവരത് ചെയ്യണ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ മുളക് ഇട്ടത് ഞാനിപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അടിപൊളി റെസിപ്പിയാണ് അത് അപ്പോൾ നിങ്ങൾ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കട്ടോ അപ്പം നിങ്ങൾ പിന്നെ ഇത് തന്നെ ഉണ്ടാക്കുള്ളൂ ഉറപ്പാത് പണി എളുപ്പമാണ് ഈ സാധനം വന്നാൽ നല്ല ടേസ്റ്റുമാണ് ഓക്കെ അപ്പം നമ്മുടെ കറി ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ട് ഞാനും ക്ലീനിങ്ങിനായിട്ട് പോവുകയാണ് എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിന് മുന്നേ നമ്മൾ ചായ കുടിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ കറി റെഡി ആകുമ്പോഴത്തേനും നമുക്ക് ചായ കുടിക്കാം ഇപ്പോൾ സമയം ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മണി ഒമ്പതേ കാല് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ചായ കുടിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കാപ്പി കുടിക്കാൻ പോവുകയാണ് ചായ എല്ലാം കാപ്പിയാണ് കുടിക്കാറ് അപ്പോൾ അതേ നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല വല്ലർന്ന് കിട്ടുമെന്ന് അപ്പം നിങ്ങളൊരു പ്രാവശ്യം എങ്കിലും ഈ ഇതേപോലെ ഉണ്ടാക്ക ഇതുപോലെയെല്ലാം നിങ്ങൾ ഉണ്ടാക്കാറെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു പ്രാവശ്യം ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കട്ട കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും ഓക്കെ അപ്പം നമ്മുടെ ചായകുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്ന് നോക്കുമ്പോഴത്തേനും നമ്മുടെ കറിയൊക്കെ വെന്തിട്ടുണ്ട് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അവസാനം എന്തേ കുറച്ച് തക്കാളി ഒരു കുഞ്ഞു കഷ്ണം ബട്ടറൊക്കെ ഇട്ടു നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ മുളകിട്ടത് റെഡിയാക്കി വെച്ചു ഞാനിതിൻ്റെ കൂടെ ചോറാണ് കഴിക്കണത് ഇന്ന് ചോറാണ് റെഡിയാക്കുന്നത് അപ്പോൾ ബിരിയാണി ആണെങ്കിലും ഞാൻ തലേ ദിവസം തന്നെ ചിക്കൻ വറക്കാനുള്ളതൊക്കെ മസാല പരട്ടി ഫ്രിഡ്ജിൽ വെക്കാറാണ് കേട്ടോ പതിവ് അപ്പം ഇന്നിപ്പം ചോറാ വെക്കണേ അപ്പോൾ അതേ ഞാൻ ചായ കൂടി കഴിഞ്ഞിട്ടുള്ള എൻ്റെ കിച്ചൺ ആണ് ഇത് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ചായ കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് വേസ്റ്റൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെടിക്കിടാൻ വേണ്ടിയിട്ട് പഴുത്തോലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രിഡ്ജ് ക്ലീനിങ് ആണ് അപ്പോൾ ഇന്ന് ഞാൻ മല്ലിമുളകൊക്കെ കഴുകണം എന്ന് വിചാരിച്ചത് അപ്പം ഒടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മഴയുടെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രിഡ്ജിലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അതിനും ഉണ്യങ്ങളൊക്കെ സഹായിച്ചു കേട്ടോ കുഞ്ഞാ വേണം ഒക്കെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ച് തന്നു കിച്ചാണി ഇതൊക്കെ കഴുകി ഞാൻ കഴുകി അവൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അവൻ്റെ ടേബിൾ മേലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ കേട്ടോ തക്കാളി ഇഞ്ചി ക്യാരറ്റ് ഇത്രയൊക്കെ തന്നെ ഉള്ളു ഞാൻ ഇതുപോലെ ഇങ്ങനെ കഴുകി ഇഞ്ചിയൊക്കെ നന്നായി കഴുകി മണ്ണൊക്കെ കളഞ്ഞ് ഇതുപോലെ ഇതുപോലെ ബോക്സിലാക്കിയിട്ട് അടച്ചു വെക്കാറാണ് പതിവ് അപ്പോൾ ഫ്രിഡ്ജിലത്തെ സ്പേസും ലാഭമായി നമുക്ക് എന്ത് കിട്ടിയാലും എന്തായാലും ഇട്ടാ പച്ചമുളക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും ഇതുപോലെ ചെറിയ ചെറിയ ബോക്സുകളിലാക്കിയിട്ട് ഐസ്ക്രീം ചെപ്പം ഒന്നും കളയാതെ ചെറിയ ചെറിയ ബോക്സുകളിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചാൽ അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് ഇരുന്നോളും ഓക്കെ അപ്പോൾ അതേ ഞാൻ നന്നായി കഴുകി നല്ല ചെറിയ ചൂടുവെള്ളത്തിൽ വേണം തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് തുടച്ചതിന് ശേഷം ഞാൻ ചെറുനാരങ്ങ ചെറിയ രീതിയിൽ ഒന്നരിഞ്ഞ അതിൽ വെച്ചു അത് ഞാൻ എടുത്ത് കളഞ്ഞു അതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ആദ്യത്തെ സാധനങ്ങൾ പഴയതുകളൊക്കെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞു എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ പിന്നെ കുത്തി നിറച്ച സാധനങ്ങളൊന്നും ഉണ്ടാവില്ല ഇതേപോലെയൊക്കെ തന്നെ ഉണ്ടാവുള്ളു നമ്മളുടെ ചിക്കൻ ഫ്രീസറിലൊക്കെ ഉണ്ടാവും പിന്നെ ഇതുപോലെ അത്യാവശ്യം നമ്മുടെ നന്നാറി സിറപ്പൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ വെച്ചു നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനായി അടിപൊളിയായില്ലേ ഇത്രയുള്ള പരിപാടി ഇതൊന്നും അത്ര വലിയ കാര്യമുള്ള കാര്യങ്ങളല്ല കേട്ടോ നമ്മളെല്ലാ ആഴ്ചയിലും ചെയ്യുകയാണെങ്കിൽ പട്ടപ്പട്ടേന്ന് കാര്യങ്ങൾ കഴിയും അപ്പോൾ നമ്മുടെ വേസ്റ്റ് പഴത്തോലും ഉള്ളിയുടെയും ഉള്ളിയല്ല സബോളയുടെയും തക്കാളിയുടെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് പേര് ചെടിക്കിടണം എന്നുള്ള കൺഫ്യൂഷനാണ് ഇവർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം അടുത്ത ദിവസം നമ്മുടെ മുളകിന് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം ഞാൻ തേ മുളകിന് ഇന്നത്തെ വേസ്റ്റ് നമ്മുടെ മുളകിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴേ നമ്മുടെ ചെമ്പരത്തി പൂവൊക്കെ നല്ല സുന്ദരി മിണികളായിട്ട് നിൽക്കുന്നുണ്ട് ആവശ്യത്തിന് പൂവൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച് പൂവുള്ളൂട്ടോ ആ ഇന്നും മൂന്ന് പൂവു തോന്നുന്നുണ്ട് കുറച്ച് ദിവസം മുന്നേ നിറയെ പൂക്കളുണ്ടായിരുന്നു ഇന്ന് മൂന്നെണ്ണ കേട്ടോ ഓക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മളിനി സോഫ തുടയ്ക്കാനാണ് പോണ് ഞാനിതിൻ്റെ ഇടയിൽ അടിച്ചുവാരിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കറി വെക്കണേൻ്റെ ഇടയിൽ അടിച്ചുവാരിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ സോഫയൊക്കെ ക്ലീൻ ചെയ്യാനാണ് പോകുന്നത് സോഫ ഇതുപോലെ മിക്കവാറും ഞാൻ തുടച്ചിടാറുണ്ട് രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും സോഫ ജസ്റ്റ് ഒന്ന് തുടയ്ക്കും എന്നുവെച്ചാൽ ഇവർ ഭക്ഷണമൊക്കെ ചില സമയത്ത് സോഫയിൽ കൊണ്ടുവച്ചിരുന്നൊക്കെ കഴിക്കുമ്പോൾ അവിടെയൊക്കെ പോയിട്ടുണ്ടാവും ആ പുറുമ്പ് സംഭവങ്ങൾ ഞാൻ ഒഴിച്ചത് എന്താണെന്ന് പറഞ്ഞില്ല അല്ലേ പുൽത്തൈലാണ് ഒഴിച്ചത് കേട്ടാ ലെമൺ ഗ്രാസ് ഓയിലാണ് നമ്മൾ ഒഴിച്ചത് അതിട്ടിട്ടാണ് ഞാൻ എപ്പോഴും അകം തുടക്കാറ് നല്ല സ്മെല്ലായിരിക്കും അകം തുടക്കൽ മാത്രമല്ല പിന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ ഇല്ലേ ഞാനിപ്പോൾ ബാത്റൂമിൽ നമ്മൾ ഒന്നും ഒന്നും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുമല്ലോ ആ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ പുൽത്തയിൽ ഒരു തരി ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും നമ്മുടെ ബാത്റൂമിൻ്റെ ഉള്ളിൽ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലാണ് കിട്ടുക ഓക്കെ അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ സോഫ നല്ല രീതിയിൽ തന്നെ തുടച്ചു ഫാൻ ഫുള്ളിൽ ഇട്ട് കഴിഞ്ഞ് അത് അവിടെ കിടന്നുണ്ടെങ്കിക്കോളും അപ്പോൾ ആ സമയം കൊണ്ട് ഉണ്ണികളോട് ഞാൻ അവരുടെ റൂം ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ അലങ്കോലായിട്ട് കെടുക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് പോകുന്നപ്പോഴത്തെ കോലാണ് ഈ കാണുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ സിങ്കുകൾ കഴുകാനൊക്കെ നിൽക്കുകയാണ് സിങ്കൊക്കെ അതേ അടിപൊളിയായിട്ട് കഴുകുന്നത് ഞാൻ ഇതുപോലെ എന്താ പറയുക സ്റ്റീലിൻ്റെ വോൾ സ്റ്റീൽ വോളില്ലേ ആ സംഭവം വെച്ചിട്ടാണ് ഞാൻ കഴുകാറ് പിന്നെന്താ അപ്പോൾ പെട്ട പെട്ടെന്ന് കഴിയും നമ്മുടെ പൈപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അതാണ് സുഖം എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് അതാണ് അത് കുറച്ച് നാൾ യൂസ് ചെയ്താൽ അത് ഞാൻ കളയും ഭയങ്കര റഫായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് കളയും കുറച്ച് നാളെ യൂസ് ചെയ്യുള്ളൂ ഇതേ നന്നായി കഴുകി വൃത്തിയാക്കി നമ്മുടെ സിങ്ക് കഴുകൽ കഴിഞ്ഞു ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കിച്ച ആവണി ഇതേ ആ ബെഡ്ഡൊക്കെ അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് വധപ്പൊക്കെ ഭംഗിയാക്കി ബെഡ്ഷീറ്റൊക്കെ മാറ്റി അടിപൊളിയാക്കിയിട്ടിട്ടുണ്ട് അവരുടെ റൂമൊക്കെ അവർ തന്നെ ക്ലീൻ ചെയ്തോളും പിന്നെ ഷെൽഫിലൊക്കെ എപ്പോഴും എന്താ അവർ വരച്ച ചിത്രങ്ങളാണ് ഇട്ടത് കുഞ്ഞേച്ചിയും കിച്ചവണിയും വരച്ച പടങ്ങളൊക്കെ അത് അപ്പോൾ അതേ കുഞ്ഞാവ വരച്ചിട്ടതൊക്കെ അതേ ചുമരുമ കാണുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അവ അവർ വരയ്ക്കുമ്പോൾ മൂപ്പരും പെൻസിലോണ്ടൊക്കെ വരച്ചിടുന്നതാണ് അത് അതെ ഷെൽഫൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആയി തന്നെ ഇരിക്കണം ഇപ്പോൾ ഇത് രണ്ടാമത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പറക്കി തന്നെ വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ആ പണിയും എളുപ്പമായി ഇനി ഞാൻ എൻ്റെ ബാക്കി തുടക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് വരട്ടെ ഇനി കുളിക്കാറായോടങ്ങി പന്ത്രണ്ട് മണിയൊക്കെ ആവാറായും തോന്നുന്നുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്തിലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വർക്ക് ഏരിയ കാണിച്ച് തന്നിട്ടില്ല വർക്ക് ഏരിയ വെച്ചാൽ ഇത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഫുഡ് ഓർഡർ ഓർഡർ ഉണ്ടാവാറുണ്ടല്ലോ നമ്മൾ കാറ്ററിംഗ് വർക്ക് ചെറിയ രീതിയിൽ ചെയ്യണില്ലേ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് അത് കിച്ചണെ ബാക്ക് സൈഡിലുള്ള സ്ഥലം ഇവിടേതേ രണ്ട് ചെരുപ്പുകൾ കെടുക്കുന്നുണ്ട് അനാഥരായിട്ട് ഇതെന്താണെന്ന് വിചാരിക്കില്ല നിങ്ങൾ എൻ്റെ പിന്നെ ചേച്ചിയും ചേച്ചീരേയും ചെരുപ്പുകളാണ് കേട്ടേ അത് അവർ ഫുഡ് ഉണ്ടാക്കാൻ വരുമ്പോൾ അവരിടുന്ന ചെരുപ്പാണ് അത് ഇപ്പോൾ കുറേ നാളായ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഞാനത് കഴുകിയൊക്കെ അവിടെ എന്റെ ചിരവൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് നാളികേരൊക്കെ ചേരുക പിന്നെ ഇതെന്റെ വെളിച്ചെണ്ണ ഇത് തേച്ചിട്ടാണ് ഞാൻ കുളിക്കുക എൻ്റെ മുടികൊഴിച്ചു മാറി കിട്ടിയത് ഈ വെളിച്ചെണ്ണ തേച്ച് തുടങ്ങിയപ്പോഴാണ് അപ്പോൾ ഇതേ നമ്മുടെ വർക്ക് ഏരിയ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കലവും പാത്രങ്ങളൊക്കെ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും ഉരുളിയൊക്കെ എൻ്റെ ഗ്യാസ് എടുപ്പുമ്പോൾ ഇപ്പം ഉരുളി എല്ലാം ഇരിക്കുന്നത് ഉരുളൊക്കെ സബോളി ഇട്ടിരിക്കുന്നെ പെട്ടിയാണ് ഇരിക്കുന്നത് ഇപ്പം വർക്കൊന്നും ചെയ്യാറില്ലല്ലോ നമ്മള് എൻ്റെ വാഷിംഗ് മെഷീൻ ഞാൻ നിങ്ങൾ ഇന്നാൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവില്ല ഞാൻ കല്ലുമല അലക്കണേ എന്ന് എന്താണെന്ന് വെച്ചാൽ മെഷീൻ കേടാണ് പിന്നെ ഞാനത് റിപ്പയർ ചെയ്തു എന്നാലും കേടായി പിന്നെ ഞാൻ റിപ്പയർ ചെയ്യാൻ നിന്നില്ല എന്താന്ന് വെച്ചാൽ കല്ലും അലക്കണതന്നെയാണ് ഏറ്റവും നല്ലത് എനിക്കിഷ്ടം കല്ലും അലക്കാൻ തന്നെയാണ് പക്ഷേ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്തതോടും തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു മടി പിടിക്കും അപ്പോൾ നമ്മുടെ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ദേ അടുക്കളയൊക്കെ ഉണങ്ങി വരുന്നുണ്ട് ഞാൻ ഈ സമയത്ത് നമ്മുടെ ചോറും വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അലക്കൽ കുളിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ അപ്പോഴത്തിന് നമുക്ക് ഊണ് കഴിക്കാനുള്ള സമയാവും അപ്പോൾ എൻ്റെ അലക്ക് കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സമയം ഒന്നേ പത്തായിട്ടുണ്ട് അപ്പോൾ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ ഒരു ഇരിക്കുന്നു കവറ് തുറന്ന് നോക്കിയപ്പോൾ അതിൽ ചക്ക ചേച്ചി കൊടുത്തയച്ചതാണ് കുഞ്ഞുവിൻ്റെ കയ്യിൽ അപ്പോൾ നല്ല പഴുത്ത ചക്കയാണോന്ന് നോക്കാൻ വേണ്ടി ഞാൻ തുറന്നപ്പോൾ നല്ല പഴുത്ത ചക്ക അല്ല നല്ല മധുരം ഇല്ലെന്ന് തോന്നുന്നുണ്ട് നമുക്ക് നോക്കാം ഞാനപ്പോൾ നല്ല വിശപ്പുണ്ട് നമ്മൾ ഒരു തരി ഉപ്പുമാവ് കഴിച്ചിട്ട് ഈ വക ക്ലീനിങ്ങിനൊക്കെ നിന്നത് അപ്പം ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കി പക്ഷേ അധികം മധുരമില്ല എന്നാലും ചക്കയല്ലേ സംഭവം ചക്ക വിടില്ല പച്ച ചക്ക കെട്ടിയാലും പഴുത്ത ചക്ക കെട്ടിയാലും ചക്ക ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ ഞാൻ ആ ഒരെണ്ണം ഞാൻ കഴിച്ചു അതിനുശേഷം ഒന്നില്ലെങ്കിൽ നമുക്ക് വൈകിട്ട് ചക്ക ഉണ്ടാക്കാം രണ്ട് തരത്തിലുള്ള ചക്കടയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആരൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ അവോ ചക്കയുടെ സീസണൊക്കെ കഴിയാറായപ്പോഴത്തേന് നിങ്ങൾ അതൊക്കെ ചെയ്ത് നോക്കിട്ടോ അപ്പോൾ ഒന്നില്ലെങ്കിൽ ഞാൻ ചക്കയുടെ രാത്രി ണ്ടാക്കും അല്ലെങ്കിൽ നാളെ രാവിലെ അത് നമ്മുടെ മൂട് പോലെ ഇരിക്കും കേട്ടോ മിക്കവാറും ഞാൻ ഇന്നുണ്ടാക്കില്ല നാളെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി ഇതേ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചോറ്ണ്ണ കുറച്ച് നേരമൊക്കെ എടുക്കാതാണ് പരിപാടി ഇപ്പോൾ ഈ കറിയിലൊക്കെ ഉണ്ടാവും വൈകുന്നേരത്തിന് അപ്പോൾ ഇനി സ്പെഷ്യലായിട്ട് വൈകിട്ടേക്ക് ഫുഡൊന്നും ഉണ്ടാക്കണ്ട അപ്പോൾ ഈ കറി ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്താൽ ഉണ്ണികൾ കഴിച്ചോളും അല്ലാതെ ഒന്നും കഴിക്കില്ല രാത്രി എന്നാലും വേണം വെച്ചാൽ മാത്രം അങ്ങനെ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ പിന്നെ ചോറ് തന്നെ അവർ കഴിക്കും അപ്പോൾ പപ്പടാണ് നമ്മുടെ ചോറിൻ്റെ കൂടെ കറിയുടെ കൂടെയും നമ്മൾ കഴിക്കണത് അപ്പോൾ ഇത്രയുള്ള പരിപാടി അപ്പോൾ നമ്മുടെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ കുറച്ച് സമയം ഒന്ന് കെടുക്കാനായിട്ട് വന്നിട്ടുണ്ട് ഒരു രണ്ട് മണി രണ്ടര ഒക്കെ ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഷെൽഫൊക്കെ ക്ലീനാണ് പിന്നെ അതിന് ഞാൻ സ്പെഷ്യലായിട്ട് ഇന്ന് ക്ലീൻ ചെയ്യേണ്ട ഒന്നും വന്നില്ല എന്താ വെച്ചാൽ എപ്പോഴും അടുക്കിപ്പറക്കി തന്നെയാണ് എപ്പോഴും ഇരിക്കി നമ്മുടെ ഷെൽഫ് അത് എല്ലാവരുടെയും വേറെ വേറെ ആക്കിയിട്ട് ഡ്രസ്സുകൾ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടാവും വലിച്ച് കൂട്ടിയിടുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസവും വേണ്ട നമുക്കത് ക്ലീൻ ചെയ്യാൻ ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് നേരം കേടുക്കട്ടെ അപ്പോൾ ഇപ്പോൾ സമയം മണി കഴിഞ്ഞു ഞാൻ ഉറങ്ങിയില്ല എന്താ വെച്ചാൽ വീഡിയോ ഇച്ചിരി ആയിരിക്കും നമ്മളുടെ ഞായറാഴ്ചത്തെ കാര്യങ്ങളുടെ അപ്പോൾ അത് എഡിറ്റ് ചെയ്യാൻ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും ഉറങ്ങിയില്ല അപ്പോൾ നാല് മണിക്കായപ്പോൾ എഴുന്നേറ്റു കാപ്പി കുടിച്ചിട്ട് ഞാൻ അതെ ഇനിയും കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിരുന്നു അപ്പോൾ ആ സമയത്താണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ മറന്നു നമ്മളുടെ മസാല ദോശയുടെ വീഡിയോ ഒരു ലക്ഷം വ്യൂ കഴിഞ്ഞു ഒരു ലക്ഷത്തിൽ കൂടുതൽ വ്യൂ ആ വീഡിയോയിൽ വന്നിട്ടുണ്ട് ആ വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടും സഹകരണം കൊണ്ടും സ്നേഹം കൊണ്ടും മാത്രമാണ് അതൊക്കെ എനിക്ക് സാധിച്ചത് അപ്പോൾ അതോടൊപ്പം മറ്റ് പല വീഡിയോസും ഇതേപോലെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നിങ്ങൾ നിങ്ങളുടെ അടുത്തൊക്കെ ഒരു ബിഗ് താങ്ക്സ് അപ്പോൾ ഇതിനോടനുബന്ധിച്ചിട്ട് ഞാനൊരു കാര്യം പറയാം നമ്മളുടെ വീഡിയോയിൽ അപ്പോൾ ഒരു ഡിസ്ലൈക്ക് വരുന്നുണ്ട് ഒരെണ്ണേ വരുന്നുള്ളൂ അതെനിക്കിപ്പോൾ ഇത്ര വീ അല്ലേ നമുക്ക് വരുന്നുള്ളൂ പക്ഷേ നമ്മൾ വീഡിയോ ഇട്ട് വിത്തിൻ സെക്കൻഡ്സിൽ അതിലൊരു ഡിസ്ലൈക്ക് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ വീണ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ചേച്ചി എൻ്റെ ചേച്ചി എൻ്റെ ആ ചേച്ചി പറഞ്ഞു എപ്പോഴും ഡിസ്ലൈക്ക് വരുന്നുണ്ട് ശാലി അപ്പോൾ അതാരാണെന്ന് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കത് നോക്കാൻ പറ്റില്ല നമുക്കറിയാനും സാധിക്കുള്ളൂ ഡിസ്ലൈക്കെന്ന് അപ്പോൾ ചേച്ചി പറഞ്ഞു നമ്മളോട് വിരോധമുള്ള ആരെങ്കിലും ആയിരിക്കും നമ്മളെ അത്രയും അറിയണ ആൾക്കാരായിരിക്കും അപ്പോൾ അതാരന്ന് കണ്ടുപിടിക്കണം അങ്ങനെയൊക്കെ അവർക്ക് പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാൻ അതിനെ പോസിറ്റീവായിട്ട് എടുക്കണുള്ളൂ എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഇനിയിപ്പോൾ എന്നെ തളർത്താനാണ് അവരത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ തളരേണ്ട പ്രശ്നമില്ല എന്നെ സംബന്ധിച്ചിട്ട് ആ വീഡിയോയിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടന്നു എന്നേ ഞാൻ ചിന്തിക്കണുള്ളൂ കേട്ടില്ല പാട്ട് ഡിസ്ലൈക്ക് അടിക്കുന്ന ആളോടാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിൽ അത് വേണ്ട ചെയ്താലും എനിക്കൊരു പ്രശ്നമില്ല ഓക്കെ പിന്നെ നമ്മുടെ മസാല ദോശ വൈറലാകാനും അതിൻ്റെ പിന്നിലും ഒരു നെഗറ്റീവ് കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് ആ വീഡിയോയിൽ ഇതേപോലെ ഒരു ബാഡ് കമൻ്റ് ഒരു തെറിയാണ് കമൻ്റ് വന്നത് അതിൽ അപ്പോൾ ആ കമൻറ്റിനെതിരെ ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ജോയും ഷജന ഒക്കെ ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് ആ വീഡിയോ വൈറലായി പോയത് ജോയുടെ കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ജോ നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തു അപ്പോൾ ഒരുപാട് പേര് ആ നമ്മുടെ റെസിപ്പിയിൽ കയറിയിട്ട് അതിന് റിപ്പോർട്ട് അടിച്ചപ്പോഴാണ് നമ്മുടെ യൂട്യൂബിന് എന്തോ മനസ്സിലായി നമ്മളുടെ വീഡിയോനെ പ്രൊമോട്ട് ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ വീഡിയോ വൈറലായത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളെപ്പോഴും പോസിറ്റീവ് മൈൻഡിൽ മാത്രം എടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും ഞാൻ വിജയിച്ചു എന്നല്ല പറയണത് എന്നാലും ഞാൻ പറയുകയാണ് ആ വീഡിയോ വൈറലാവാൻ ഉണ്ടായൊരു കാരണം ഓക്കെ അപ്പോൾ ഇത്രയുള്ളൂ നമ്മളുടെ എൻ്റെ ഇന്നത്തെ ഞായറാഴ്ചത്തെ പരിപാടി എൻ്റെ വാചകടി ബോറടിപ്പിച്ചോ എന്നറിയില്ലേ ഞാൻ കാര്യമായിട്ട് ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റെസിപ്പീസൊക്കെ സൂപ്പർ റെസിപ്പീസാണ് അതായത് നമ്മുടെ ബോട്ടിക്കറിയൊക്കെ പോകണു അതൊക്കെ വീഡിയോ കയറിക്കൊണ്ടിരിക്കുന്നു അത്യാവശ്യം നല്ല വ്യൂ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഇത് നമ്മുടെ ഈസി ചിക്കൻ കറി സൂപ്പർ റെസിപ്പിയാണ് കേട്ടേത് പിന്നെ നമ്മുടെ വൈനുണ്ടാക്കാത്തവരൊക്കെ വൈനൊക്കെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടികൾ അപ്പോൾ എൻ്റെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത റെസിപ്പിയായിട്ട് ഞാൻ വരാം ബൈ